നമ്മളെ ഈ സ്നേഹതീരത്തിലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരുപാട് കലാകാരന്മാരുണ്ടെന്ന് ഒരുപാട് കലാകാരന്മാർ ഏതോ വഴിയിൽ വെച്ചുകൊണ്ട് തിരശ്ശീല താണു പോയ പ്രിയപ്പെട്ടവർ ആ തിരശ്ശീല വീണ്ടും പൊക്കുകയാണ് അപ്പോൾ പ്രഭാകരേട്ടൻ ചെറുപ്പകാലത്തൊക്കെ പാടി നടന്ന സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പേരെ വലയിൽ വീഴ്ത്തിയ പാട്ടുകൾ അദ്ദേഹം ഇപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുകയാണ് നമ്മളേറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ആ പാട്ട് പ്രഭാകരേട്ടൻ പാടുകയാണ് പെരിയാരേ എന്ന പാട്ട് യെസ് കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ പൊന്നലകൾ പൊന്നലകൾ ഒരു ജീവിതത്തിന്റെ സന്തോഷ അവസരത്തിൽ ുമ്പോൾ എവിടെ വെച്ചോ തിരശ്ശീല താണു പോയ കുറേ പേര് അവരുടെ സന്തോഷത്തിൻ്റെയും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കഴിവിൻ്റെയും തിരശ്ശീല പൊക്കുകയാണ് ഈ സ്നേഹഭവത്തിലെ പ്രിയപ്പെട്ടവർ. ആലിക്കോയക്കടെ മനോഹരമായൊരു പാട്ട് നമ്മൾ കേട്ടു. മറ്റൊരു പാട്ട് കൂടി നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ നേരത്തെ ആദ്യം പാടിയൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊന്നുകൂടി പാടുന്നു. ഓക്കെ, അതിൻ്റെ അനുഗ്രഹം ഉമലരെ അഹമ്മദ് മുഹമ്മദിയ മുസമ്മിദോരെ ആദം നബിക്കും മുമ്പേ ഉദിത്തവരെ ആദിയോൻ്റെ അമറായ ബസീറനൂറെ ആമിനബി പ്രസവിത്ത് സഫിയുള്ളനെ അമതുവെ പോറ്റി വളർത്തി അടിമ തന്നെ പാലൂട്ടും സമയത്തന്ന് അത്ഭുതമേ പുലർത്തിയ അനുഗ്രഹം മോഹജി സത് പ്രകാശപ്പൂ മക്കാതിക്കിൽ ഊതിത്തന്നേരം പ്രധാനരാം ധിക്കാരികൾ നിരന്ന നേരം പൈസറും മിസ്രായിലെല്ലാം അമ്പരന്ന് ബിംബങ്ങൾ ബുദ്ധുകളെല്ലാം തകർന്നിടുന്നേ അഹദിൻ്റെ അനുഗ്രഹം കുമലരെ അഹമ്മദ് മുഹമ്മദിയ മുസമ്മിലോരെ ആദം നബിക്കും മുമ്പേ ഉദിത്തവരെ ആദിയോൻ്റെ അമറായ ബസീറനൂറെ ഏറ്റുവാങ്ങി ഉനയിനോരില്ലണഞ്ഞ നേരം അറ്റമില്ല സാഹിച്ചുള്ള വിശപ്പ് ഭാരം ഉച്ചവരാൽ റഹ്മത്ത് നിറഞ്ഞ നേരം പട്ടിണികൾ പരിമളമായി കനിഞ്ഞ നേരം അഹദിൻ്റെ അനുഗ്രഹ ഉമലരെ അഹമ്മദ് മുഹമ്മദിയ മുസമ്മിലോരെ ആദം നബിക്കും മുമ്പേ ഉദിത്തവരെ ആദിയോൻ്റെ അമറായ ബസീറനൂറെ നിരന്തരം സമൂഹത്തിൻ വളർമകളെ നിരത്തിയ തിരുതാഹ റസൂലായോരെ. സ്നേഹതീരം അഭയ മന്ദിരത്തിലാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നന്മ നിറഞ്ഞ പാട്ടുകളുമായി ഒട്ടനേകം ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തിയ നവാസ് പാലേരിയും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. സ്നേഹതീരത്തിൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ അരുൺ, കോർഡിനേറ്റർ പ്രിയപ്പെട്ട സിദ്ദീഖ് സാഹിബ്, നന്മയ്ക്കൊരു കൈത്താങ്ങ് ചാരിറ്റി പ്രവർത്തകൻ കോർഡിനേറ്റർ പ്രിയപ്പെട്ട അദ്നാൻ ഒക്കെയാണ് ഇരിക്കുന്നത്. നാം ഒരുപാട് കാഴ്ചകൾ കാണുന്നവരാണ്, ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. ഈ സ്നേഹതീരത്തുള്ളത് ഒരുപക്ഷേ മക്കളുണ്ടായിട്ടും അനാഥരായി പോയി കഴിയേണ്ട അവസ്ഥ വന്നു. ജീവിതത്തിൻ്റെ ദുർബല സാഹചര്യങ്ങളിൽ പെട്ട് ഒറ്റപ്പെട്ടു പോയവർ, എവിടെ നിന്നോ കിട്ടിയ ഒരുപക്ഷം മനുഷ്യരെയാണ് സ്നേഹം നൽകി ഇവിടെ പാർപ്പിച്ചിരിക്കുന്നു. കോവിഡ് വരുത്തി വെച്ച ഈ ദുരിത ജീവിതത്തിനിടയിലും ലോകം മുഴുവൻ ലോക്ക്ഡൌണിലായപ്പോഴും ജീവിതം തന്നെ
ലോക്ക്ഡൌണിൽ അകപ്പെട്ടു പോയ ഒരു പക്ഷം പാവം പച്ച മനുഷ്യൻ. പ്രിയപ്പെട്ട നവാസ് പാലേരിയോടൊപ്പം ഇന്നിവിടെ എത്തിയിരിക്കുന്നു. വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ലോകം മുഴുവൻ കൊറോണ എന്ന കോവിഡ് എന്ന മഹാമാരിയിൽ തളച്ചിട്ട് ജനങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്നൊരവസ്ഥയാണ്. കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ രണ്ടു വർഷക്കാലം നമ്മൾ ലോക്ക്ഡൌണിൽ കുടുങ്ങിയെങ്കിലും ഇടക്കൊക്കെ നമുക്ക് ഇളവുകൾ വന്നിട്ടുണ്ട്, ആശ്വാസം വന്നിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ആശ്വാസം വരാതെ ജീവിതം മുഴുവൻ ലോക്ക്ഡൌണിൽ കുടുങ്ങിയ കുറെ പേര്, ജീവിതം നാല് ചുമരുകൾക്കുള്ളിൽ തളച്ചിട്ട കുറെ ജീവിതങ്ങൾ, മാനസികമായും ശാരീരികമായും ആത്മീയമായും എല്ലാ നിലക്കും പ്രയാസപ്പെടുന്നവർ, അവർക്കൊരു കൈത്താങ്ങായി തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുമ്പോൾ അവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ കൈപിടിച്ച് അവരുടെ കണ്ണു നിറച്ചുകൊണ്ട് അവരെ ഹൃദയത്തോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് യാതൊരു സാമ്പത്തിക ലാഭേച്ഛയുമില്ലാതെ സ്ഥാനമോ മാനമോ അതൊന്നും വകവെക്കാൻ ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർക്കാനുള്ള ഒരു വലിയ ഭവനം സ്നേഹതീരം. ഒരിക്കലും ഇതിന് ഞങ്ങൾ വൃദ്ധ സദനമെന്ന് പേരിടുന്നില്ല, പേര് പറയുന്നില്ല. കാരണം ശാന്തി ഗേഹം, സ്നേഹഭവനം എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. എനിക്കുറപ്പുണ്ട്, ദൈവത്തിന്റെ മാലാഖമാരെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണിത്. കാരണം അത്രയേറെ പ്രയാസപ്പെടുന്നവരാണ്. എന്റെ മകൻ എന്റെ മകളെന്ന് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്കാണ് ഒരു താങ്ങും തണലും. അവരെ കൈപിടിച്ച് അവരുടെ മനസ്സിലൊരു സന്തോഷം ഇട്ടുകൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ പേരാണ് എന്റെ ചുറ്റുവട്ടത്തുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മിർഷാദ് യമാനി ചാലിയം, അദ്ദേഹവും ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, സ്നേഹനിധിയായ സിദ്ദീഖ് സാഹിബ് എന്റെ ഒരു ആത്മമിത്രമാണ്, അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് നേതൃത്വം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെയാണ് ഇവിടത്തേക്ക് എത്തിയത്. തീർച്ചയായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സന്തോഷവും സ്നേഹവും ഒപ്പം ഹൃദയം തൊട്ട പ്രാർത്ഥനയും നേരുകയാണ്. എനിക്കറിയാം ഇങ്ങനെയൊരു സ്ഥാപനം ദിവസങ്ങളല്ല മാസങ്ങളല്ല വർഷങ്ങളോളമായി മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവുകയാണ്. സാമ്പത്തികമായി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് സഹായമേകുന്നവരുണ്ട് ചുറ്റുവട്ടത്ത്. അവർക്കൊക്കെയും നമ്മൾ സന്തോഷവും സ്നേഹവും പ്രാർത്ഥനയും നേരുകയാണ്. ഇനിയും ഈ സ്നേഹമന്ദിരത്തെ, ഈ സ്നേഹതീരത്തെ നിങ്ങൾ സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ചുരുങ്ങിയ വാക്കുകളിൽ ഇതിന്റെ എങ്ങനെയാണ് തുടങ്ങിയത്, ഇതെവിടെ നിന്ന് ആരംഭിച്ചു എന്ന് നമുക്ക് അറിയാം പ്രിയപ്പെട്ട സിദ്ദീഖ് സാഹിബിലൂടെ. 2013 നമ്മൾ തെരുവിലേക്ക്, തെരുവിലുള്ള ആളുകളുടെ മുടി വെട്ടുകയും അതുപോലെ അവരുടെ നഖം വെട്ടി കൊടുക്കുകയും അവരെ കുളിപ്പിച്ചു കൊടുക്കുകയും അതോടൊപ്പം അവർക്ക് വേണ്ട മുറിവുകളുള്ളവർക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും അല്ലെങ്കിൽ അസുഖങ്ങളുള്ളവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയും വീണ്ടും അവർ തെരുവിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയും ആ രൂപത്തിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് അത് നമ്മുടെ കോഴിക്കോടുള്ള ഒരുപാട് സാമൂഹിക പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അത് ഒരു വൃദ്ധസദനത്തിലേക്ക് സാധിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഒരു പരീക്ഷണം നടത്തിയതാണ്. അത് ചെയ്തു വിജയിക്കുമെന്ന് തോന്നിയപ്പോൾ നമ്മൾ അതിന് സൗകര്യമുള്ള ഒരു വീട് സംഘടിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ 5 നിന്ന് തുടങ്ങിയ ഇന്ന് ഇവിടെ ഉള്ളത് 37 പേര് ഇന്ന് വൃദ്ധന്മാരിവിടെയുണ്ട്. തീർത്തും തെരുവിലുള്ളവരെ മാത്രമാണ് നമ്മൾ ഇവിടെ പാർപ്പിക്കുന്നത്. മക്കൾ കൊണ്ടാക്കുന്ന ഒരാളെയും നമ്മളിവിടെ സ്വീകരിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഇവരെ ഇവിടെ എത്തിച്ചു, അതിനുശേഷം ഇവർ റീകവർ ചെയ്തെടുത്തതിന് ശേഷം അവരെ കുടുംബങ്ങളെ കണ്ടെത്തി, അവരുടെ മക്കളെ കണ്ടെത്തി, അല്ലെങ്കിൽ അവരെ നാട്ടുകാരെ കണ്ടെത്തി, അവരുമായി സംസാരിച്ച് ഈ ആളുകളെ വീണ്ടും വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. ഏകദേശം 38 ആളുകളെ നമുക്ക് ഈ ഒരു ശ്രമത്തിന്റെ ഭാഗമായി വീട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഇവിടെ നിന്ന് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളത് 37 പേരാണ്.
ഏതായാലും നമ്മുടെ ഓരോ ഘട്ടം ഘട്ടങ്ങളിലായിട്ട് വന്ന ഈ പ്രവർത്തനം അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് സ്വന്തമായി ഒരു ഭൂമി വാങ്ങി അതിലൊരു വീടുണ്ടാക്കുക എന്നതായിരുന്നു നമ്മുടെ സ്വപ്നം. ഏതായാലും കോയ എൻ കമ്പനി ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ബിസിനസ് പ്രവർത്തനം നടത്തുന്ന കോയ എൻ കമ്പനിയാണ് ഇവിടെ യാദൃശികമായി ഒരു ഇവർ സന്ദർശിക്കുകയും ആ സമയത്ത് ഇവിടുത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് അവർ നമുക്ക് വസ്തു വാങ്ങാനുള്ള ഫണ്ട് കുറച്ച് തന്നു. ഇനി അവർ അവരുടെ കെയർ ഓഫിൽ തന്നെ ഒരു വീടുണ്ടാക്കി തരാനുള്ള ഒരു ശ്രമത്തിലാണ്. കോയായൻ കമ്പനിയുടെ MD സലീം സാറും അതുപോലെ അക്ബർ സാറും ഒക്കെയാണ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത്. ഇന്നലെ നവാസ് പാലേരി ഇവിടെ വന്ന സമയത്ത് പറയുകയുണ്ടായി, ഇന്നലെയാണ് ഇതിൻ്റെ രജിസ്റ്റർ നടന്നത്. ആ സന്തോഷ വിവരം കൂടെ ഇതോടൊപ്പം നമ്മൾ പങ്കുവെക്കുകയാണ്. ഇൻഷാല്ല എല്ലാവരുടെയും ഈ നമ്മുടെ നാട്ടിലുള്ള ഫാറൂഖ് കോളേജിന്റെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള പല ആളുകളുടെയും പല സാംസ്കാരിക സാമൂഹിക ചാരിറ്റി പ്രവർത്തകരുടെയും ഒക്കെ അകം കഴിഞ്ഞ സഹായം തുടക്കം മുതൽ തന്നെ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ഇവിടെ അറിയുന്ന നർഗീസ് ബീഗം അഡോറ ഫൗണ്ടേഷന്റെ ഡയറക്ടർ നർഗീസ് ബീഗത്തിന്റെ വലിയ ഒരു സഹായം തുടക്കം മുതലേ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നന്മക്കൂർ കൈത്താങ്ക ചാരിറ്റബിൾ ട്രസ്റ്റ്, ഹ്യൂമാനിറ്റി ഫെസ്റ്റ് ഓഫ് ഇന്ത്യ, പിന്നെ ഫാറൂഖ് കോളേജിന് ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ക്ലബ്ബുകൾ, സംഘടനകൾ, മതസംഘടനകൾ, രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് ജാഗ്രതാ സമിതി എന്ന് പറയുന്ന പ്രത്യേക ഈ പ്രദേശത്ത് മൊത്തം വിഷയങ്ങളിൽ ഇടപെടുന്ന ജാഗ്രതാ സമിതിയുടെ അവരുടെ ഒരു നോട്ടവും അവരുടെ ഒരു ലാളനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഈ പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഇവർക്ക് വിശാലമായി താമസിക്കാനുള്ള അവർക്ക് എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു വീട് നമ്മൾ ഒരു 6-7 മാസത്തിനുള്ളിൽ നിർമ്മിക്കും എന്നാണ് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. അവരുടെ ശ്രമത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും നിറത്തിനും മണത്തിനും വേണ്ടി പോരടിക്കുന്ന ഈ ഒരു സമയത്ത് ജാതിയെന്നോ മതമേതെന്നോ വർഗമേതെന്നോ വർണ്ണമേതെന്നോ നിറമേതെന്നോ മണമേതെന്നോ നോക്കാതെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മനസ്സ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രാമ്യ വിശുദ്ധിയുടെ ഏറ്റവും വലിയ നേട്ടവും സന്തോഷവും അത് തന്നെയാണ് അല്ലേ? നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. തടിയും മനസ്സും തളർന്ന പതീതർക്ക് തണലിട്ട് സാന്ത്വനമാകാം. തപ്ത മനക്കനൽ തീയിൽ കനീവിൻ്റെ തണ്ണീരു പെയ്തു കുളിരേകാം. നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. പുറംപോക്കിലവരനെന്നടയാളവും പേറി പുകയുന്ന ജീവിതം കാണാം. കരിന്തിരി കത്തിക്കെടുന്ന ദീപങ്ങളിൽ കനിവിൻ തിരി വെട്ടമായി മാറാം. നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂന്ന മിഴിനീർ തുടച്ചു മാറ്റാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം പോലും ഈ പ്രകൃതി പോലും ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ രൂപഭാവ വ്യത്യാസങ്ങൾക്ക് ഒന്നും വകഭേദം സംഭവിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് ഇവരെപ്പോലുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്. ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ പ്രയാസമായിരിക്കാം ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മാലാഖമാരെ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ്. ആരോരുമില്ലാതെ പ്രയാസമനുഭവിക്കുന്നവർ അവർക്കൊരു താങ്ങും തണലുമായാണ് ഈ സ്നേഹഭവനം നിലകൊള്ളുന്നത്. ഇതിൻ്റെ വളർച്ച ഉത്തരോത്തരം ഉയർന്നുയർന്ന് ഈ പ്രദേശത്തെ മുഴുവൻ പേർക്കും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെ ഒരു ഭവനമായി ഈ നാട് മറ്റുള്ള പല പ്രദേശങ്ങൾക്കും
ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമായി ഏറ്റവും നല്ല ഒരു കേന്ദ്രമായി തീരട്ടെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും സിദ്ദീഖ് സാഹിബും ഇവിടെ അരുൺ സാറും അദ്നാൻ സാറും ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ മുമ്പിലുള്ള പേര് മാത്രം പറഞ്ഞാണ് ഒരുപാട് പേര് വാക്കായും നോക്കായും കൈവിരൽ ചൂണ്ടലായും ഇതിന് സഹായം എത്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നമ്മൾ സന്തോഷം അറിയിക്കുകയാണ്. ഇതിൽ ഇരിക്കാനും ഇങ്ങനെ സംസാരിക്കാനും ലഭിച്ച സന്ദർഭം ഏറ്റവും ഭാഗ്യമായി നമ്മൾ കരുതുകയാണ്. എല്ലാവർക്കും സന്തോഷം. എന്തായാലും നമുക്ക് ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊക്കെ നെഞ്ചോട് ചേർത്തവരെ നമുക്കൊന്ന് കാണാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. ഒരുപാട് കലാകാരന്മാരും ഒരുപാട് ഗായകന്മാരും പഴയകാലത്തെ പ്രതിഭയുടെ മിന്നലാട്ടമുണ്ടായ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അതിലൊരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ആലിക്ക. ആലിക്ക പാട്ട് പാടുള്ളൂ അല്ലേ? ഓ, ആലിക്കയുടെ പാട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ വലിയ? യെസ്. അറിയിച്ച സമയത്തിൽ ഉമൈ ഹോജാബേ, ഉമൈ ഹോജാബേ, അംബിയ സകലോർക്കും മഹാരാജാവേ, മഹാരാജാവേ, കാജർ ജന്മകളായി തയ്പം കാജർ വായുമ്പോൾ പോജ വലിപ്പമാണ് വയസ്സറബാണ് ചെറുപ്പം, ചെറുപ്പം മക്കുള്ള തങ്ങൾക്ക് ഇണയൊക്കുമോ, ഇണയൊക്കുമോ, ചിന്തയിൽ ശരിയായ നിലയൊക്കുമോ, നിലയൊക്കുമോ, ഒക്കുമ എന്നൊരു സംശയമാലെ ഹക്രസൂരുള്ള പിടി പോൽ പണവയക്കനി മോളെ, മോളെ നിന്നുമ്മൈ നുമ്പില്ലായക്കും ഞാനീ, ആയക്കും ഞാനീ, മോഴിന്താബൂബക്കർ സിദ്ധി കുളർന്ന് പോന്നേ, കുളർന്ന് പോന്നേ, പോന്നേ ദീപിയിൽ കഥവത്ത് വന്ന സൂറിനെന്ന് പിടിച്ച് നല്ലൊരു മാല കളാറ് വിരുത്തി വിരുത്തണ്ട മകളാരി നബിയാർക്കിട്ടേ, വേണമെങ്കിൽ എടുത്ത അവർ പൊരുത്തപ്പെട്ടേ, പൊരുത്തപ്പെട്ടേ. ജീവിതത്തിന്റെ സന്തോഷ അവസരത്തിൽ ുമ്പോ എവിടെ വെച്ചോ തിരശ്ശീല താണു പോയ കുറെ പേര്, അവരുടെ സന്തോഷത്തിന്റെയും അവരുടെ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള കഴിവിന്റെയും തിരശ്ശീല പൊക്കുകയാണ് ഈ സ്നേഹഭവത്തിലെ പ്രിയപ്പെട്ടവർ. ആലിക്കോയക്കടെ മനോഹരമായ ഒരു പാട്ട് നമ്മൾ കേട്ടു. മറ്റൊരു പാട്ട് കൂടി നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. നേരത്തെ ആദ്യം പാടിയ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊന്നുകൂടി പാടാം. ഓക്കെ. അഹദിന്റെ അനുഗ്രഹം പൂമലരേ, അഹമ്മദ് മുഹമ്മദിയ മുസമ്മിലോരേ, ആദം നബിക്കു മുമ്പേ ഉദിത്തവരെ, ആദിയോന്റെ അമറായ ബസീറനൂറേ, ആമിനബി പ്രസവിത്ത് സഫിയുള്ളനെ, അമതുവെ പോറ്റി വളർത്തി അലിമ തന്നെ, പാലൂട്ടും സമയത്തന്ന് അത്ഭുതമേ, പുലർത്തിയ അനുഗ്രഹം മോഹജി സത്യേ, പ്രകാശപൂമക്കാതിക്കിൽ ഊതിത്തന്നേരം, പ്രധാനരാം ധിക്കാരികൾ നിരന്നേരം, പൈത്തറും ഇസ്രായേലെല്ലാം അമ്പരന്ന്, ബിംബങ്ങൾ ബുദ്ധുകളെല്ലാം തകർന്നിടുന്നേ, അഹദിന്റെ അനുഗ്രഹ പൂമലരേ, അഹമ്മദ് മുഹമ്മദിയ മുസമ്മിലോരേ, ആദം നബിക്കു മുമ്പേ ഉദിത്തവരെ, ആദിയോന്റെ അമറായ ബസീറനൂറേ, ഏറ്റുവാങ്ങി ഉനയിലോരില്ലണഞ്ഞ നേരം, അച്ചമില്ല സാഹിക്കുള്ള വിശപ്പ് ഭാരം, ഉച്ചവരാൽ റഹ്മത്ത് നിറഞ്ഞ നേരം, പട്ടിണികൾ പരിമളമായി കനിഞ്ഞ നേരം, അഹദിന്റെ അനുഗ്രഹ പൂമലരേ,
അഹമ്മദ് മുഹമ്മദ് യാ മുസമ്മി ലോരേ ആദം നബിക്കും മുമ്പേ പുരിത്തവരെ ആദിയോൻ്റെ അമറായ ബസീറനൂറേ നിരന്തരം സമൂഹത്തിൻ വളർമകളെ നിരത്തിയ തിരുതാഹറസുലായോരേ പാരങ്ങൾ നിറഞ്ഞുള്ള പി കെ എമ്മിലേ പരിപൂർണം തരണം ഞാൻ നബി തങ്ങളെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കഴിവുറ്റവർ ഈ സ്നേഹഭവനത്തിലുണ്ട് നമുക്ക് അവരൊക്കെ കാണാം എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി ഒതുക്കി വെച്ച മനോഹരമായൊരു പാട്ട് ഇപ്പോൾ അദ്ദേഹം പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ വിരിയുന്ന ആ പുഞ്ചിരി ഈ പുഞ്ചിരി മതി ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവുമേകാം ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാകാൻ ആ ഒരു പുഞ്ചിരി മതി അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം ഓക്കെ നവാസ്കയുടെ ഒരു പാട്ട് എന്തായാലും കേൾക്കണല്ലോ അല്ലേ തീർച്ചയായിട്ടും അല്ലേ നവാസ്ക ഒട്ടനേകം പാട്ടുകൾ പാടിയിട്ടുണ്ട് നമുക്കറിയാലോ നിങ്ങൾ കേൾക്കുന്ന ആളാണ് ഒരു പാട്ടായിക്കോട്ടെ അല്ലേ നവാസ്കയുടെ നമ്മളെപ്പോഴും സംസാരിക്കാറുള്ളത് പോലെ പാട്ടുകൾക്ക് മനുഷ്യ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് കാരണം നമ്മൾ എവിടെയാണെങ്കിലും ഏത് പ്രയാസഘട്ടങ്ങളിലാണെങ്കിലും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ ചിലപ്പോഴൊക്കെ നമ്മളെ കണ്ണു നിറയ്ക്കാൻ ആ പാട്ടിന് കഴിയും ചില പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിടൽ മാത്രം വരും നിന്നിടൽ മാത്രം വരും സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ആ ഉള്ള ഒരവസ്ഥയിൽ നമ്മൾ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ ആ പ്രയാസത്തിനൊരു ഒന്നുകൂടിയോ പ്രയാസം വർദ്ധിക്കും ആ പാട്ട് അങ്ങനെയാണ് ചില പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷം അങ്ങനെയല്ല അത് അതിരറ്റതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ചിന്തകളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ചില പാട്ടുകൾക്ക് കഴിയും പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലുള്ള ഭവനങ്ങളിൽ പാടുന്ന ചില പാട്ടുകൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി പാടുന്ന പാട്ടുകൾ അങ്ങനെയാണ് ചില പാട്ടുകൾ ചെപ്പ് കിലുക്കണ ചങ്ങാതി ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു പാട്ടൂലേ നിന്നുന്നതെന്താണ് അയ്യാ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല നിന്നുന്നതെന്താണ് അയ്യാ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല ചെപ്പ് കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ നിന്നുന്നതെന്താണ് അയ്യാ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല നിന്നുന്നതെന്താണ് അയ്യാ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല കിള്ളിമുളം കാടുകളിൽ ലല്ലലം പാടി വരും തന്നലേ അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഉയലാടും തന്നലേ അപ്പൊ നമുക്ക് എല്ലാരും ഒരുമിച്ച് ചേർത്തോണ്ട് ഒരു പാട്ട് പാടാം അല്ലേ തീർച്ചയായിട്ടും ഓക്കെ കാരണം നമ്മൾ അലിക്കാന്റെ അടുത്താണ് ഇപ്പൊ ഉള്ളത് വിജയേട്ടനും കുമാരേട്ടനും ദാസേട്ടനും ഒരുപാട് പേരുണ്ട് മേലെ കുറെ ആൾ ഉറങ്ങുന്നുണ്ട് യെസ് എന്തായാലും പ്രിയപ്പെട്ടവരെ ഉറ്റവരും ഉടയവരും അഖിലങ്ങളും ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അവർക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ അലിക എല്ലാം കിട്ടുന്നുണ്ട് നമുക്ക് തെരഞ്ഞെടുക്കൽ അള്ളാഹു വലിയ ഗുണം കൊടുക്കട്ടെ ദുനിയാവിൽ നിന്നാണ് മനസ്സിലുള്ളത് ഇവർക്ക് മാത്രല്ല ഇവര് ഇതിനു വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകള് ഇവര് ഇതിന്റെ ഒരു ആവശ്യം പറയുന്ന സമയത്തൊക്കെ പലയിടങ്ങളിൽ പ്രവാസ ലോകത്തും അതേപോലെ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ അവരവരുടെ ഒരു വിയർപ്പിന്റെ ഒരു വലിയ ഗന്ധം അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ സാന്നിധ്യം
ഇത്തരം സംരംഭങ്ങൾക്ക് പിറകിലെന്ത് അവർക്ക് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് ലോകത്തിന്റെ പല കോണുകളിലും ഇങ്ങനെ ആശയറ്റ് ജീവിക്കുന്ന ആളുകളെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ പലരും. യെസ്, അപ്പോ അവർക്കൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും സത്യം, നിങ്ങള് വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം സമൂഹത്തിലെ ഒരുപാട് മേഖലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. ആരോരും ഇല്ലാതെ ഇതുപോലുള്ള അഭയങ്ങളോ ഇതുപോലുള്ള കൈത്താങ്ങോ അല്ലെങ്കിൽ സഹായമോ കിട്ടാത്ത ഒരുപാട് പേര്, അവരെ കൂടി നമുക്ക് ഇതുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് മനസ്സുകൾ ഇനിയും ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും. ഓക്കെ അല്ലേ? എന്തായാലും നമുക്ക് എല്ലാവരും കാണാം. അലിക്കോയാ സാഹേബേ. പിന്നെ മാത്രമല്ല, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോ ഇപ്പൊ എന്താണ് തോന്നുന്നത്? തന്റെ പ്രിയപ്പെട്ട നിങ്ങളെ പ്രിയപ്പെട്ട ആൾക്കാരെ കാണാൻ, മക്കളെ കാണാൻ, അല്ലെങ്കിൽ ഉറ്റവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹമുണ്ടാവില്ലേ? എന്നാലും ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാൻ 32 കൊല്ലം കടലിൽ പോയിട്ട് പോക്കിയതാ പോലെ 32 കൊല്ലം കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ, പിന്നെ കോതം കപ്പല്, കപ്പൽ, സിമന്റ് കപ്പല്, സകല കപ്പലും തുറയിലുള്ള പാസഞ്ചർ ടിക്കറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോച്ചിട്ട് ഒരേ നമ്മള് വന്നിട്ട് ഒരേ നമ്മളെപ്പോഴും വരുന്നില്ലല്ലോ. വരുന്നില്ല. പിന്നെ നമുക്ക് വരും കാണുന്നുണ്ടെന്നുള്ള അഭിപ്രായം. കാണാൻ മനസ്സിൽ വേജാറും ബന്ധപ്പെടലുണ്ട്. അതിനെന്താക്കും അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഇവരെ കാണാനുള്ളൊരു അവരുടെ മനസ്സലിഞ്ഞ് നിങ്ങളെ കാണാൻ വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും മനുഷ്യ മനസ്സിന്റെ ദുർബല നിമിഷങ്ങളിലാണ് ഇത്തരം പിണക്കുകള് എല്ലാം ഉണ്ടാകുന്നത്. ഈ സ്നേഹതീരത്തിന്റെ പ്രത്യേകത ഞാന് സിദ്ദീഖിനോട് ചോദിച്ചപ്പോ മനസ്സിലായത്, നമസ്കാരം, മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിതൊരു പെയ്ഡ് ക്വാറന്റൈൻ സംവിധാനം അല്ല ഇവിടെ. അതായത് ഒരു ക്യാഷ് കൊടുത്തിട്ട് എവിടെ എടുക്കുന്ന ഒരാളെ ഇവിടെ നിങ്ങൾ നോക്കൂന്ന് ചോദിച്ചാൽ ഒരു നോക്കും എന്നൊരു വാഗ്ദത്തൊന്നുമില്ല. എവിടെയോ ആരും ഇല്ലാതെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു അത്താണി ഇല്ലാത്ത ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാലും മനുഷ്യന്റെ ദുർബല നിമിഷങ്ങളിൽ വന്ന പിണക്കങ്ങളെ മാറ്റി വീണ്ടും അവരെ പ്രോത്സാഹനാജനകവും അഭിനന്ദനാർഹവും. അപ്പൊ ഏതായാലും എന്റെ സംസാരം ഞാൻ നീട്ടുന്നില്ല. നിങ്ങൾ എല്ലാവർക്കും കൂടി പറ്റുന്ന ഒരു പാട്ട് പാടുന്ന് പറഞ്ഞിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും പറയുന്ന സംഭവം, ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴും ചിലപ്പോ ഇവരുടെ മക്കൾക്ക് അല്ലെ ഒറ്റവർക്ക് അഹലികൾക്ക് ഏറ്റവും വലിയ സൂങ്ങൾ ഉണ്ടാകാം, സന്തോഷത്തിലായിരിക്കാം അവര്. പക്ഷേ എല്ലാ സന്തോഷത്തിനും ആ സന്തോഷം മുഴുവനാകാൻ വേണ്ടി തീർച്ചയായും പ്രിയപ്പെട്ട പിതാവ് വേണം, ഉപ്പ വേണം, അല്ലെങ്കിൽ അച്ഛൻ വേണം അല്ലേ. ആ ഒരു ചിന്ത അവർക്കുണ്ടെങ്കിൽ തീർച്ചയായും അവർ തേടിയെത്തും, ഇവരെ കൂട്ടിക്കൊണ്ട് പോകും. അതാണ് പിന്നെ ഈ ലോകത്ത്, ഈ നശ്വരമായ ലോകത്ത് അവരനുഭവിക്കുന്ന സന്തോഷം. അല്ലെങ്കിൽ ഇവരെ കൂടി അവർ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസമായി ഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവര് തെറ്റായൊരു ചിന്തയാണത്. ഇവരെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ മാത്രമേ അവരുടെ സന്തോഷത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. അതാണ് നമ്മൾ ഈ മക്കളോട്, ഇത് കാണുന്ന കേൾക്കുന്ന മക്കളോട് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങളുടെ വരണം, അവരെ കൂട്ടിക്കൊണ്ടു പോകണം. മാത്രമല്ല ഈ സ്നേഹഭവനത്തെ നിങ്ങൾ സന്ദർശിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ മറ്റൊരു നമുക്ക് കാണാം അല്ലെ, അവിടെ നിന്ന് പാടാം. ഇതാരാ വന്നറിയോ? ഇതാണ് നവാസ് പാലേരി, ഗായകനാണ് കേട്ടോ. കേരളത്തിലൊക്കെ, കേരളത്തിലും കേരളത്തിനകത്തും പുറത്തൊക്കെ അറിയപ്പെടുന്നത് വരുന്നത് ഇയാളെ അറിയില്ലേ, മുർഷാദ് ജമാനി. ഇന്നലെ വന്നു പറഞ്ഞില്ലേ? മുർഷാദ് ജമാനി, ഇത് നവാസ് പാലേരി കേട്ടോ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ഇത് പ്രഭാകരേട്ടന്. പ്രഭാകരേട്ടന് വർഷങ്ങളായി ഇവിടെ ആരുമില്ലപ്പോ നമ്മള് അന്വേഷിച്ചിരുന്നു. അന്വേഷിച്ച കുടുംബങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അകന്ന കുടുംബങ്ങളാണ്. എന്നാലും അവര് അവിടെ എത്തിയിട്ടില്ല. ഇത് മരിച്ചുപോയി. ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് രമേശേട്ടന്. രമേശേട്ടന് 50 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 50 വർഷം മുമ്പ് ഗൾഫിലേക്ക് പോകാൻ ഉള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഇദ്ദേഹം പിന്നെ മംഗലാപുരത്ത് എത്തി അവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ, തിരിച്ച് വീട്ടിലേക്കും പോകാൻ അവർക്കും അന്നത്തെ ആ അവസ്ഥയെ മനസ്സമ്മതിച്ചില്ല. പിന്നെ അദ്ദേഹം തെരുവിലായി. തെരുവിലെന്ന് പറഞ്ഞ കുറച്ചുകാലൊക്കെ ജോലിയൊക്കെ ചെയ്തു, പിന്നെ അവശനായി കാലിന് അസുഖം വന്ന് തെരുവിലായി. അങ്ങനെ കിട്ടത്. ഇവരെ കുടുംബത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കോട്ടക്കല് കടുങ്ങാത്തുണ്ട് എന്ന സ്ഥലത്താണ്. മക്കളെ കണ്ടെത്തി, മക്കളെ അനിയന്മാർ, 4 അനിയന്മാരുണ്ട്. അവരെ മക്കള് പ്രയാസഘട്ടങ്ങളിലും സന്തോഷത്തിന്റെ ചില പൊൻകിരണങ്ങൾ അവിടെ അവരോട് വന്നു. അവർ കൊണ്ടു, അവിടെ സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകളാണ്. അപ്പൊ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കുന്നുണ്ട് കൂടെ താമസിപ്പിക്കാനുള്ള. വൈകാതെ കൊണ്ടു. ഇത് നാണോട്ട്. ഇവര് മലപ്പുറത്താണ്. ഇവരും ഇത് പറഞ്ഞ പോലെ അകന്ന കുടുംബങ്ങളാണ് ബാക്കിയുള്ളത്. എന്നാലും സാധ്യമാകുന്നവരൊക്കെ വന്ന് വിശേഷം അറിഞ്ഞു പോകും.
എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും അല്ലേ. ഇന്നലെ നമ്മൾ കൂടിയത് നമ്മുടെ വസ്തുവിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന്റെ അതുമായി ബന്ധപ്പെട്ട് അല്ലേ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയായിരുന്നു. ഇന്ന് നമുക്ക് യാദൃശ്ചികമായി ഇതുവഴി പോകുന്ന സമയത്ത് നമ്മുടെ മൃഷാദ് യമാനി നമ്മുടെ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് നവാസ് പാലേരി. അതേപോലെ തന്നെ നമ്മുടെ മൃഷാദ് യമാനി നമുക്കറിയാം ഈ കഥാപ്രസംഗ വേദികളിൽ ജനമനസ്സുകളെ കീഴടക്കുന്ന കലാകാരൻ. നമുക്കറിയാം ഈ രണ്ടു പേരും ഇന്ന് നമുക്ക് യാദൃശ്ചികമായി കിട്ടിയിരിക്കുക. നമുക്ക് കലാകാരന്മാരെ തെരഞ്ഞു പോവാറാണ് നമ്മളൊക്കെ, പക്ഷെ ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ കലാകാരന്മാർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പം അവരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പാട്ടുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റ് പരിപാടികളിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആസ്വദിച്ചിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം. മൃഷാദ് യമാനി നമ്മുടെ ദൈനംദിന വിഷയങ്ങളിൽ അന്വേഷിക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അതുപോലെ തന്നെ എന്തെങ്കിലും പാളിച്ചുകളും കൂടെ ചൂണ്ടിക്കാണിക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് ഒരു അഡ്വൈസർ കൂടിയാണ് മൃഷാദ് യമാനി. അപ്പം അതുകൊണ്ട് ഞാൻ ഇവരെ പരിചയപ്പെടുത്തുന്നത് നവാസ് പാലേരി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. നന്നായിട്ട് പാട്ടുപാടും, നന്നായിട്ട് സംസാരിക്കും. നിങ്ങളെപ്പോലുള്ള ആളുകളെ വലിയ ഇഷ്ടമാണ് അവർക്ക്. നിങ്ങളെക്കുറിച്ചുള്ള പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം പാടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ പരിചയപ്പെടുത്താം. ഇങ്ങനെ ഇവരിനോട് സംസാരിക്കും. നവാസ് പാലേരി, നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുക, നിങ്ങളെ പാട്ടുകൾ അവർക്ക് പാടിക്കൊടുക്കുക. നവാസ് പാലേരി നിങ്ങൾക്ക് പാട്ട് പാടി തരും. നവാസ് ഒരു പിന്നെ ഒരു ഭാഗത്തിരുന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു പ്രസംഗം അല്ല നവാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറ്. ഒരു ഇൻട്രക്ഷനാണ്, നിങ്ങളുടെ സംസാരങ്ങൾ കേട്ട് നിങ്ങളുടെ കഥകൾക്കനുസരിച്ച് നിങ്ങളുടെ ചരിത്രങ്ങൾക്കനുസരിച്ച് പാട്ടുപാടിയും പറഞ്ഞും ജനമനസ്സുകളെ കീഴടക്കിയ കലാകാരനാണ് അദ്ദേഹം. നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, സദ്യക്ക് സാർ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ ഒരുപാട് ജനങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി, ഒരുപാട് നല്ല മനസ്സുകളുടെ ഒരുമിച്ച് കൂടലിൻ്റെ ഫലമായാണ് ഇങ്ങനൊരു സ്നേഹതീരം ഇവിടെ ആവിർഭവിക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടുത്തെ പ്രിയപ്പെട്ടവരെ ഒന്ന് പരിചയപ്പെടാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും മുഖം നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സന്തോഷം കാണുമ്പോൾ, അവരെക്കാൾ കൂടുതൽ ആ സന്തോഷം നമ്മൾ അനുഭവിക്കുകയാണ്. തെരുവോരങ്ങളിൽ ആരോരുമില്ലാതെ ഏറ്റവും വൃത്തിഹീനമായി കഴിഞ്ഞുകൂടിയ ആ രാപ്പകലുകൾ ഓർമ്മിക്കുമ്പോൾ അവരിപ്പോഴും ഞെട്ടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് അവരുള്ളത് സന്തോഷത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറ്റവരും ഉടയവരും ബന്ധുമിത്രാദികളും ഇല്ലെങ്കിലും അവർക്കിപ്പോൾ പ്രിയപ്പെട്ടവർ ഈ സ്നേഹതീരത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് സന്തോഷത്തിൽ മുഴുകുമ്പോൾ അവരെല്ലാം മറക്കുകയാണ്. തീർച്ചയായും ആ മറവിയാണ് ഇവരാഗ്രഹിക്കുന്നത്. എപ്പോഴും സന്തോഷിക്കുന്ന ഒരു മനസ്സ്, പുഞ്ചിരിക്കുന്ന മനസ്സ്, ഇതിലൊരുപാട് കലാകാരന്മാരുണ്ട്. സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യങ്ങളായവരുണ്ട്. അതൊക്കെയും അവരുടെ ജീവിതത്തിൽ ഇപ്പോഴൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കുകയാണ്. അതിൻ്റെ ഒരു സാക്ഷാത്കാരം എന്നോണമാണ് തീർച്ചയായും ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി. എഴുതുന്നവർക്ക് എഴുതാനുള്ള അവസരം, പാടുന്നവർക്ക് പാടാനുള്ളൊരു അവസരം, അല്ലെങ്കിൽ മറ്റ് കഴിവുകൾ പ്രകടിപ്പിക്കുന്നവർക്ക് അതിനുള്ളൊരു അവസരം കൂടി ഈ സ്നേഹതീരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ ഇവരിലേക്ക് കടക്കാം. രണ്ടു വാക്ക് പറയാൻ വേണ്ടി മിർഷാദ് യമാനി ചാലിയം. ഇതുപോലുള്ള ഒരുപാട് വേദികൾ നമ്മൾ പോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രോഗ്രാം കാണുന്നവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുപാട് സന്തോഷത്തിൽ മുഴുകുമ്പോഴും സന്തോഷത്തിൽ ആരാടുമ്പോഴും പേനിന്റെ കാറ്റ് കുറവാകുമ്പോൾ, എ സിയുടെ കുളിര് കുറഞ്ഞ് പ്രയാസപ്പെടുന്നവരും, ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ട് ആ ഭക്ഷണം കളയുന്നവരും, അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ കുറെ പേരുണ്ട് ചുറ്റുവട്ടത്ത് പ്രയാസമനുഭവിക്കുന്നവർ. അച്ഛനില്ലാതെ, അമ്മയില്ലാതെ, ഉപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, ആരോരുമില്ലാതെ കഴിയുന്നവർ, അവരെ കൂടി നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് അവർക്കൊരു പ്രാർത്ഥന സമ്മാനിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ദൗത്യമാണ് സ്നേഹദിനത്തിലെ പ്രിയപ്പെട്ടവരെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയമുണ്ടാകുമ്പോൾ കുടുംബസമേതം മക്കളുമായി പ്രിയപ്പെട്ടവരുമായി ഈ സ്നേഹതീരത്ത് സന്ദർശിക്കണമേ എന്ന ഒരു അഭ്യർത്ഥനയാണ് ഇത് കേൾക്കുന്നവരോട് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ സ്നേഹത്തോടു കൂടി നിർഷാദിനെ കൈമാറുകയാണ്.
ലോക്ക്ഡൌൺ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു. കാരണം എല്ലാവരും ജീവിതത്തിൽ വീടകങ്ങളിൽ ഒതുങ്ങിക്കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ വർഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒറ്റപ്പെടലിന്റെ ഭീകരതയും ഏകാന്തതയുടെ തടവറയും അതിന്റെയൊക്കെ ഭീകരത എത്രത്തോളമാണ് എന്ന് പലരും മനസ്സിലാക്കി. അപ്പോഴും ലോകത്തിന്റെ മാറ്റങ്ങൾ എന്ത് നടന്നാലും നിങ്ങളിവിടെ സ്വസ്ഥരായി സ്വതന്ത്രരായി ഒരേ മനസ്സോടുകൂടി ജീവിക്കുമ്പോൾ അല്ലേ, അത് കാണുമ്പോൾ സത്യത്തിൽ വലിയ സന്തോഷം. കാരണം പലർക്കും ലോകത്ത് കിട്ടാത്തത് അതാണ്. പ്രതീക്ഷകളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു വലിയ പാഠമാണ് ഈ സ്നേഹതീരം സന്ദർശിച്ചപ്പോൾ. കൂടുതൽ പ്രതീക്ഷകളില്ലെങ്കിലും ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പലരി ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, നന്മ നിറഞ്ഞൊരു കലാകാരൻ. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, പാടുന്നതും നന്മ, പറയുന്നതും നന്മ, ചിന്തിക്കുന്നതും നന്മ. നമുക്കുള്ളത് മറ്റുള്ളവന് പകുത്തു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ ധന്യമാകുന്നത്. ഇതിന്റെ ആളുകൾ ഇതിനുവേണ്ടി ഓടി നടക്കുന്ന പ്രിയപ്പെട്ട സിദ്ദീഖ് അടുത്ത സുഹൃത്താണ്, അതേപോലെ അരുണേട്ടൻ, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ജീവിതത്തിന്റെ ആ ഒരു ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് അവർ കടന്നുപോകുന്നത്. കാരണം ചേർത്ത് പിടിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് അകറ്റാൻ പഠിച്ചൊരു ലോകമാണ്. അടുപ്പിക്കുന്നതിന് പകരം അടിപ്പിക്കുന്ന ലോകമാണ് അല്ലെ. പരസ്പരം അടികൂടുന്ന ലോകത്ത് അടുപ്പിക്കാനാണ് സ്നേഹതീരം നമുക്ക് വലിയൊരു സന്ദേശം നൽകുന്നത്. ഞാൻ എന്നും ചേർത്തി പിടിച്ച് പറയാറുണ്ട് നിങ്ങളോട്, അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ, അന്യരല്ല നമ്മളാരും. പാട്ട് എന്നെക്കാളും നന്നായിട്ട് പാടുന്ന ആളിവിടെ ഉണ്ട്, നിങ്ങൾക്കും പാടിത്തരും. ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ, ഒന്നാണ് നമ്മളെല്ലാരും. കാരണം നമ്മൾ ശ്വസിക്കുന്ന വായുവൊന്ന്, നമ്മൾ വസിക്കുന്ന ഭൂമിയൊന്ന്, നമ്മിൽ തുടിക്കുന്ന ഹൃദയമൊന്ന്, നമ്മിൽ ഒഴുകുന്ന രക്തമൊന്ന്, നീയില്ല ഞാനില്ല നമ്മളൊന്നാണെന്ന ചിന്തയിൽ ചന്തമുള്ളിന്ത്യയൊന്ന്, നീയില്ല ഞാനില്ല നമ്മളൊന്നാണെന്ന ചിന്തയിൽ ചന്തമുള്ളിന്ത്യയൊന്ന്. അല്ലെ, എല്ലാവരും ഒന്ന് പഴയ സന്തോഷത്തോടെ, ഒന്നാണ് ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ, ഒന്നാണ് നമ്മളെല്ലാരും, അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ, അന്യരല്ല നമ്മളാരും. എന്തായാലും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഇവർക്കൊക്കെ അല്ലാഹു ദൈവം അല്ലെ എല്ലാരും വിശ്വസിക്കുന്ന പടച്ചവൻ അനുഗ്രഹം ചൊരിയട്ടെ, കരുണ ചൊരിയട്ടെ, ഇരുലോകത്തും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം നമുക്ക് നവാസ് പാലേരിയെ ഞാനിവിടെ അടുത്ത് തന്നെ നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. അദ്ദേഹം കുറ്റിയാടി നിന്നാണ് വരുന്നത്. നമ്മളൊരു പരിപാടിക്ക് വേണ്ടി ഇവിടെ വന്ന് മീറ്റിംഗിൽ കൂടിയിട്ട് തിരിച്ചു പോകുമ്പോഴും ഇവിടെ കൂടണം കയറണം എന്നൊക്കെ കരുതി. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൈമാറി. പ്രിയപ്പെട്ടവരെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാരും ഒന്ന് ചിരിച്ചാണ്, ഒന്നുകൂടെ ചിരി ഇല്ല, ഒരു ശരിക്കുള്ള ചിരിയായിട്ടില്ല, ഒന്നും പക്ഷെ കരയാൻ നമുക്ക് പെട്ടെന്ന് കഴിയില്ല. കഴിയോ? ഇല്ല, ചിരിക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയും, കരയാൻ കഴിയില്ല. ഒന്നുകൂടെ ചിരിക്കാം എല്ലാരും. ഇനി എല്ലാരും ചേർന്ന് ഒന്ന് കൈവിട്ടോ. റെഡി? 1 2 1 2 3 ഒന്നുകൂടെ
എല്ലാവർക്കും കൂട്ടാണ്. റെഡി, വൺ ടു വൺ ടു ത്രീ. അപ്പൊ എല്ലാരും ചേർന്ന് പാടുന്ന പാട്ടാണ് ഞാൻ പാടുന്നത്. എല്ലാരും ചേർന്ന് പാടണം. റെഡിയല്ലേ? റെഡിയല്ലേ? എല്ലാം റേസ് പോകാനാണോ? റെഡിയല്ലേ? അപ്പൊ ഞാൻ ചേർന്ന് പാടട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടതാ ഏത്? അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതെ, ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളെ മനസ്സിലുള്ള ഒരു പാട്ടുണ്ടാവൂലെ, ഞാൻ നേരത്തെ പാടിയ പാട്ട് പോലെ. അത് ഇല്ലിമുളം കാടുകളിൽ എല്ലാവർക്കും അറിയാം. ഒന്ന് ജസ്റ്റ് എല്ലാവരും പാടിക്കോ. ഇല്ലിമുളം കാടുകളിൽ എല്ലാം പാടി വരും, അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഉയരാടും തെന്നലേ 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 തെന്നലേ. ചെപ്പുകിലുക്കണ ചങ്ങാതി മിന്നുന്നതെന്താണ് അയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല, മിന്നുന്നതെന്താണ് അയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല. അതിനേക്കാൾ അപ്പുറത്ത് നമ്മളെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണർത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ കുട്ടിക്കാലത്തേക്ക്, അന്ന് നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പാട്ടുണ്ട് അല്ലേ? ആ പാട്ട് ഞാൻ ചോദിക്കാതെ തന്നെ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കായലരികത്ത് വലയെറിഞ്ഞപ്പം എല്ലാരും തുറന്നു പാടേ. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളക്കിലൂക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ അല്ലേ? നമ്മള് ഭാര്യമാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വേറെയാണ് വിചാരമെങ്കില് നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിന് എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണേ. കണ്ണിനാൽ എന്റെ കരളിനുരുളിയിൽ കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് നമ്മള് ആഹാ. ഈ പാട്ടൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ കാത്തു സൂക്ഷിച്ച പാട്ടുകളാണ് അല്ലെ? പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ട് ജിമ്മിക്കി കമ്മൽ, എന്റെ അമ്മ എന്റെ ജിമ്മിക്കി കമ്മൽ, എന്റെ അച്ഛൻ കട്ടുകൊണ്ട് പോയി, എന്റെ അച്ഛന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തു, ഈ പാട്ടൊന്നും നമുക്ക് പരിചയം പോലും ഇല്ല. പക്ഷെ നമ്മളെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന പാട്ടുകൾ, അപ്പങ്ങളെമ്പാടും മരുമോനെ വീട്ടിൽ വീണിച്ചമ്മായി, അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരും അമ്മായി, അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട്, പിടിക്കോ, അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട്, ഉടമ്പുളിയിട്ട് വെച്ചാൽ നല്ല ചെമ്മീൻ കറിയുണ്ട്, അയല പൊരിച്ചതുണ്ട് കുടംപൊളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ച് നൽകുമ്പോ നാഗപട്ടിന്റെ ഭയന്നൊക്കെ വെള്ളറൊക്കെ ഒഴുകി. തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാമച്ചൂനേനെ, പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാമച്ചൂനേനെ, അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട്, വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് അല്ലേ? നിങ്ങൾ നേരത്തെ ഈ പരിപാടിക്ക് തൊട്ട് മുമ്പ് കിടന്നിറങ്ങിയ പോലെയാണ് ഇപ്പൊ നിങ്ങളെ മനസ്സ്. ഇപ്പൊ മനസ്സിൽ സന്തോഷില്ലേ അല്ലേ? ചിലരെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ പ്രയാസമൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ തീ കനലിയിരുന്നുണ്ട്, നിനക്കറിയാം. പ്രയാസത്തിന്റെ ഒരുപാട് കനലിയിരുന്നുണ്ട്. പക്ഷേ ആ കനലൊക്കെ തൽക്കാലം മൂടാൻ, അത് മൂടാൻ ഇവിടെ ആളുണ്ട്, നമ്മളെ സ്നേഹദിനത്തിന്റെ പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ പാട്ട് കേട്ടപ്പോ നിർഷാദ് യമാനിചാര്യത്തിന്റെ സിദ്ദിഖ് സാറിന്റെ വർത്താനവും ഇയാളെ പാട്ടൊക്കെ സംസാരമൊക്കെ കേട്ടപ്പോ, അതിനാന്റെ സംസാരമൊക്കെ കേട്ടപ്പോ, അല്ലെ, അരുണേട്ടന്റെ സംസാരം കേട്ടപ്പോ നമ്മുടെ മനസ്സിലുണ്ടായ ഒരു സന്തോഷം, ആ സന്തോഷത്തിന് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു വെച്ച ചിലപ്പോൾ നന്മകളായിരിക്കാം. ചെറുപ്പകാലത്ത് ആർക്കൊക്കെയോ വേണ്ടി നിങ്ങൾ ഇതുപോലെ നന്മകൾ ചെയ്തിരിക്കാം. ആ നന്മപ്പെട്ടവരെ നമ്മളെ ഈ സ്നേഹതീരത്തിലെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരുപാട് കലാകാരന്മാരുണ്ടെന്ന്, ഒരുപാട് കലാകാരന്മാർ ഏതോ വഴിയിൽ വെച്ചുകൊണ്ട് തിരശ്ശീല താണു പോയ പ്രിയപ്പെട്ടവർ, ആ തിരശ്ശീല വീണ്ടും പൊക്കുകയാണ്. അപ്പം പ്രഭാകരേട്ടൻ ചെറുപ്പകാലത്തൊക്കെ പാടി നടന്ന, സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പേരെ വലയിൽ വീഴ്ത്തിയ പാട്ടുകൾ അദ്ദേഹം ഇപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുകയാണ്. നമ്മളേറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ആ പാട്ട് പ്രഭാകരേട്ടൻ പാടുകയാണ്, പെരിയാരേ എന്ന പാട്ട്. യെസ്,
പെരിയാറ് പെരിയാറ് പർവ്വതനിരയുടെ പണിനീര് കുളിരും കൊണ്ട കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞെടുത്ത് പോവാനൊരുങ്ങുകയാണല്ലോ പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞെടുത്ത് പോവാനൊരുങ്ങുകയാണല്ലോ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ പോകണം ശിവരാത്രി കാണേണം നീ ആലുവ ശിവരാത്രി കാണേണം നീ പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പണിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും ഒരു മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ നാടകത്തിളുനീര് നൽകേണം നാടോടിപ്പാട്ട് പാടേണം നാടകത്തിളുനീര് നൽകേണം നാടോടി പാട്ടുകൾ പാടേണം കടലിൽ നീ ചെല്ലണം കാമുകനെ കാണണം കല്യാണമറിയിക്കണം നിന്റെ കല്യാണമറിയിക്കണം കടലിൽ നീ ചെല്ലണം കാമുകനെ കാണണം കല്യാണമറിയിക്കണം നിന്റെ കല്യാണമറിയിക്കണം പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പണിനീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ നീ ഒരു മലയാളി പെണ്ണാണു നീ ആ പ്രഭാരത്തിന് മനോഹരമായ ഒരു പാട്ടാണ് കേട്ടത് നമുക്കൊരു പാട്ടുകൂടി ഇവിടുന്ന് കേൾക്കല്ലേ ആരാ പാടുന്നേ ഓക്കെ ആഹാ പേര് മറന്നു രാമകൃഷ്ണനാണ് അടുത്ത പാട്ട് പാടുന്നത് ഞാൻ പറഞ്ഞല്ലോ പഴയ കാലത്തൊക്കെ ഒരുപാട് വേദികൾ വിലസിയ കലാകാരന്മാർ ഇവരൊക്കെ അത് ഇടക്ക് എവിടെയോ വെച്ച് ആ തിരശ്ശീല താണു പോയി പക്ഷെ വീണ്ടും നമ്മൾ സ്നേഹധീരം ആ തിരശ്ശീല വരുത്തുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന് വേണ്ടി നമുക്ക് കാതോർക്കാം ഓക്കെ എല്ലാരും ചൊല്ലിണ് എല്ലാരും ചൊല്ലിണ് കല്ലാണ് നെഞ്ചിടുന്ന് കരിം കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിലെന്ന് എല്ലാരും ചൊല്ലിണ് എല്ലാരും ചൊല്ലിണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിം കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോ നീടക്കുയിലിന്റെ ചുണ്ടാണ് കണ്ടതയ്യ ചക്കര ചുണ്ടാണ് കണ്ടതയ്യ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിടന്ന് കൊടുങ്കാടാണ് കൊടുങ്കാടാണ് കരളിടന്ന് കളിയെന്ന കിളിവാനൻ വെറ്റിയില തിന്നെ ചുണ്ടൊന്നു ചോപ്പിക്കണം എൻ്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിലെന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാർ നമുക്ക് കേട്ടാലും കേട്ടാലും മതി വരാത്ത നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർമ്മ വരുന്ന ഒരുപാട് ആൾക്കാരുടെ ഉണ്ട് ഈ സ്നേഹതീരത്തിൻ്റെ ഈ നിമിഷം ധന്യമാക്കാൻ വേണ്ടി ഒരുപാട് പേരോട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഇവർ മറ്റൊരു പരിപാടിയുമായി വയനാട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തൽക്കാലം ഈ പരിപാടി ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും മറ്റൊരവസരത്തിൽ പ്രിയപ്പെട്ട സ്നേഹതീരത്തിലെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സ്നേഹനിധികളെ കാണാൻ ഞങ്ങൾ ഇവിടേക്ക് വരും അതിന് തൽക്കാലം നമ്മളിവിടെ തിരശ്ശീല താഴ്ത്തുകയാണ് നല്ലൊരു പാട്ട് വേണ്ടത് അല്ലേ ഭാസ്കര നല്ലൊരു പാട്ട് വേണ്ടേ പാട്ടില്ലേ അതല്ല അതിന്റെ മുമ്പ് നമുക്ക് സിദ്ദീഖയോട് ഒരു ചെറിയൊരു കാര്യം ചോദിക്കേണ്ടിയിരുന്നു ഭാസ്കർ ഓക്കെ അതിന്റെ കാര്യങ്ങൾ ഇപ്പം അന്വേഷിച്ചപ്പോ മനസ്സിലായത്
വൃദ്ധരായ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇനിയും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്ഥായിയായ സംവിധാനമല്ല, വാടക ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതൊരു സ്വന്തം ബിൽഡിങ്ങിലേക്ക് അല്ലെങ്കിൽ സ്ഥലത്തൊരു ബിൽഡിങ് നിർമ്മിച്ച് അതിലേക്ക് മാറാൻ പോകുന്ന ഒരു സന്തോഷം അല്ലേ ഇന്നലെ പങ്കുവച്ചു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, സത്യത്തിൽ ഇതിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതിനെ നടത്തിപ്പൊക്കെ എങ്ങനെയാണ്? കുറച്ച് ആളുകളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഒരു. തീർച്ചയായിട്ടും നമ്മൾ ട്രസ്റ്റ് അംഗങ്ങൾ 11 പേരാണ്. പിന്നെ 21 എക്സിക്യൂട്ടീവ് മെമ്പർമാരായത് നമ്മുടെ കളക്ഷൻ, അതായത് നമ്മുടെ വളണ്ടിയർമാരായിട്ട്. പിന്നെ എല്ലാം സുമനസ്സുകളായ ആളുകളാണ്, കരുണ പറ്റാത്ത ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇത് നടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 73 സെൻറ് സ്ഥലം നമ്മൾ അഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് വാങ്ങിക്കാൻ വേണ്ടി. അത് ഫറൂഖ് കോളേജിൻ്റെ പ്രകവശത്താണ്. ഈ ഫറൂഖ് കോളേജ് ഇവിടെ നിന്ന് 500 മീറ്റർ പ്രകവശത്താണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്നത് സത്യത്തിൽ ഈ 73 സെൻറ് നമ്മൾ അഗ്രിമെൻ്റ് എഴുതിയിട്ട് നമ്മുടെ സാമ്പത്തിക പ്രയാസം കൊണ്ട് നമ്മൾ തൽക്കാലം 20 സെൻറ് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതും സുമനസ്സുകളായ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ സഹായങ്ങളാണ്. അതിൽ നമ്മൾ ഇൻഷാല്ലാ ഒരു നല്ലൊരു വീട് വെച്ച് അവിടെ ഇവരെ പാർപ്പിക്കണം. മാത്രവുമല്ല ബാക്കിയുള്ള വസ്തു കൂടെ വാങ്ങിച്ചാലേ നമ്മുടെ പദ്ധതി പൂർത്തിയാവുകയുള്ളൂ. ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കിതിന് പിന്നിലുണ്ട്. നമ്മുടെ മൈനൂട്ടായി പ്രയാസപ്പെടുന്ന, മൈനൂട്ടായ മെൻ്റൽ ഡിസോർഡറായ ആളുകളുണ്ട്, അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് ആളുകളുടെ സഹായം കിട്ടേണ്ടതുണ്ട്. നമ്മളൊക്കെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണ്. നമ്മുടെ ഈ ജോലികൾക്കിടയിൽ, ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള തീർച്ചയായും ഉദാരമതികളായ ആളുകളിൽ നമുക്ക് ഇനിയും സഹായം കിട്ടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സ്ഥലം കൂടെ വാങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ബിൽഡിംഗ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് ആ ബിൽഡിംഗ് ഉണ്ടാക്കിത്തരുന്നത്, ആ വസ്തു വാങ്ങാനുള്ള 25 ലക്ഷം തന്നതൊക്കെ കോയ ആൻഡ് കമ്പനി, ഹൈദരാബാദിലെ കോയ ആൻഡ് കമ്പനിയുടെ MD സലീം സാറും അതുപോലെ അക്ബർ സാറുമാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരൊക്കെ ഇവിടെ നിന്ന് സന്ദർശിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. ഒരുപാട് ആ വിനോദ് കോവൂർ വന്നിരുന്നു, അതുപോലെ നിർമ്മൽ പാലായി വന്നിരുന്നു, തുടങ്ങിയ ഒരുപാട് കലാകാരന്മാർ ഇവിടെ വന്ന് ഇവരെ സന്തോഷിപ്പിക്കാൻ പാടാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഇനിയും ഒരുപാട് ആളുകൾ കടന്നു വരും, കടന്നു വരണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള സുമനസ്സുകളായ ആളുകളുടെ ഇടപെടലിൽ നിന്നാണ് ഇതൊക്കെ വളർന്നു വരുന്നത്. ഞങ്ങളുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല എന്നതാണ് ഇതിൻ്റെ സത്യം. ഒരു സംശയം പറഞ്ഞത്, ഭക്ഷണം ഇപ്പോൾ നമുക്ക് വിളമ്പി കൊടുത്താൽ മതി, അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷേ ഇവർക്ക് രോഗങ്ങളുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഷുഗറുള്ള ആളുകൾ ഉണ്ടല്ലോ അല്ലേ, പ്രഷറുള്ള ആളുകൾ, പല രോഗങ്ങൾ. അപ്പോൾ ഇവർക്ക് യഥാസമയമുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. ഇവിടെ വളണ്ടിയർമാരുണ്ട്, അവൻ പറഞ്ഞ് 21 അംഗ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, അതെല്ലാം ഇവരെ പരിപാലിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. ഇവിടെ ചോദിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ പ്രയാസപ്പെടുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ബീച്ച് ഹോസ്പിറ്റലോ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തിക്കും. പെട്ടെന്ന് നമുക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്, ഗുരുതരകരമായ ബുദ്ധിമുട്ടുള്ള സ്ട്രോക്കോ ബ്ലോക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ്, പ്രാഥമികമായ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവർ റിക്കവർ ചെയ്ത് കൊണ്ടുവരും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയർമാൻ അരുൺ സാർ എന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞാൽ കുറ്റിയാടിന്ന് നവാസ്, നവാസൊക്കെ ഇവിടെ കാക്ക മിക്കവാറും സമയങ്ങളിലൊക്കെ ഇവിടെ സന്ദർശിക്കാറുള്ളതാണ്. കാക്ക ഏകദേശം 1 വർഷം മിർഷാദെ, മിർഷാദ് ഇവിടെ സന്ദർശിക്കാവുന്ന 1 വർഷം മുമ്പാണ്. അപ്പൊ മിർഷാദ് കാക്ക അന്ന് തൊട്ടിങ്ങനെ ഞങ്ങളായിട്ട് വളരെ മിങ്കിൾ ചെയ്ത് പോകുന്നതാണ്. എന്ത് കാര്യങ്ങളും അഭിപ്രായം പറയും, കൂടെ കൂടെ ഇംതിയാസ് വഴി ഞങ്ങളുടെ പിന്നെ സഹോദരങ്ങൾ അന്വേഷിക്കും. ഞങ്ങളപ്പോൾ ഇന്നലെ ഇംതിയാസ് വന്ന് വൈകിട്ട് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പോൾ അതിലും സന്തോഷം, പിന്നെ കാക്ക ഇവിടെ വന്നതിൽ അതിലും പെരുത്ത് സന്തോഷം. ഓ, ഇനിയും വരണം. യെസ്, അരുണേട്ടാ, ശരിക്കും യഥാർത്ഥത്തിൽ ഇപ്പം സിദ്ദീഖയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ സ്വന്തമായൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായൊരു സമ്പാദ്യപദ്ധതി ഉണ്ടാക്കാനോ അല്ല നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക്, ആരോരുമില്ലാത്തവർക്ക് ഒരു തണലും തുണയുമാകാൻ വേണ്ടി ഒരു ഭവനം, ഈ ഭവനം സൗകര്യമുണ്ടെങ്കിലും ഇതിനേക്കാൾ സൗകര്യമുള്ളൊരു ഭവനം, ജീവിതത്തിലൊരിക്കലും സന്തോഷം പെട്ടുപോകാത്ത നല്ലൊരു സ്ഥലം അവർക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി സ്വമനസ്സുകൾ മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും ഈ നമ്മൾ ലോകത്ത് എവിടെ പോയാലും നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടുണ്ടല്ലേ, മധുവർണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുര പാതീനേഴിൽ ലെങ്കി മാറിയും നോളെ ലെങ്കി മാ
നിങ്ങൾ പാടേ. ലെങ്കി മാറിയുന്നോളെ, ലെങ്കി മാറിയുന്നോളെ, ലെങ്കി മാറിയുന്നോളെ മധുവർണ. എല്ലാവരും ചേര് ഒന്ന് കൈമുട്ടി വെറുതെ. മധുവർണ പൂവല്ലേ നറുനില പൂമോളല്ലേ, മധുരപ്പാതീനേഴിൽ ലെങ്കി മാറിയുന്നോളെ, ലെങ്കി മാറിയുന്നോളെ, ലെങ്കി മാറിയുന്നോളെ. നമ്മളിങ്ങനെ ഉച്ചസമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ ചുവട്ടിലേക്ക് ഒരു കൂറ കയറിപ്പോ എന്തായിരിക്കും സ്തുതി? എന്തായിരിക്കും സ്തുതി? രാഘവട്ട, കുമാരേട്ട, മുഹമ്മദ് ഖാ, ചോറും തിന്നുറങ്ങി ഞാൻ പെരുങ്കൂർക്കം വലിക്കുമ്പം കൂറ വന്നെൻ്റെ കാതിൽ കേറിയതീരെ. മാറുന്നില്ലല്ലോ പാടച്ചോനെ ശരം പോലെ തല, ചോറിലെ കാത് മണ്ടിക്കേറി. ഇത് സാധാരണ ചോറിലേക്കല്ല കയറിയത്, തലച്ചോറിലേക്കാണ്. സൂചിക്കോലെടുത്ത് ഞാൻ തല കുത്തിത്തൂരന്നേ, മോചനം ലഭിക്കാതെ പാറ കൂറന്നുഴഞ്ഞേ. നാടിയും ഞാരമ്പൂകൾ കയ്യും കാലും കുഴഞ്ഞേ, പേടിച്ച് വിറച്ച് ഞാൻ അന്തം വിട്ട് വാലഞ്ഞേയ. അല്ലാ കൂറ കിക്കിരി കിരി കിരി കാതിനകത്ത് എൻ്റല്ലാ. നാട്ടുകാരുടെ കണ്ണ് കലങ്ങി വീട്ടുകാരത് കേട്ടുകലങ്ങി, കൂറ ചെവിട്ടിൽ നിന്ന് മാറ പുന്നാരക്കുട്ടി കൂറ നൽകാം വിളമ്പി. നല്ലൊരു വായസ കഞ്ഞി നിനക്ക് മെല്ലെ ഇറങ്ങി നടക്ക് വഴിക്ക്, ചോറും തിന്നുറങ്ങി ഞാൻ പെരുങ്കൂർക്കം വലിക്കുമ്പം കൂറ വന്നെൻ്റെ കാതിൽ കേറിയതീരെ. മാറുന്നില്ലല്ലോ പാടച്ചോനെ ശാരം പോലെ തല, ചോറിയിലെ കാത് മണ്ടിക്കേറി. ആലിക്കാൻ്റെ ആറാമത്തെ അറ്റക്കനിയാം വീടൊരു മറിയം, ആടീനെത്തീറ്റാൻ പോയ നേരം റബ്ബേ. ആലിൻ്റെ ചൂവട്ടിൽ ചില റൂഹാനി മറിയാനെ കണ്ട് ആശിച്ച് വരുത്തിയ കോലം. ആകപ്പാടഞ്ചോ പത്തോ സെൻറ്റാണെൻ്റെ പുരയിടം, അതുപോലും പണയത്തിലാക്കി എൻ്റെ കെട്ടിയോളെ. കാതും കഴുത്തൊക്കെ പാറിച്ചതും വിറ്റ് കടലൊന്ന് കടക്കുവാൻ നോക്കി. ആരംഭം തുളുമ്പും ജൻകാതിർമുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ. എന്നിൽ ആനന്ദിത്താശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കൂടിച്ചിടുവാനേ. അല്ലേ, അപ്പം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്കൊരു പാട്ടുകൂടി പാടി അവസാനിപ്പിക്കാം. ഇപ്പം എല്ലാവരും ചേർന്ന് പാടണം ഈ പാട്ട്. ഇപ്പം ഞാൻ പാട്ടെ, ഞാനൊരു വരി പാടും, നിങ്ങൾ ഏറ്റുപാടുക. കേട്ടുകോമാരേട്ടാ, അല്ലെങ്കിൽ കാര്യം പറയൂ, റെഡി? ആ, വീണമീട്ടി ഈണം പാടി, വീണമീട്ടി ഈണം പാടി, വീണ്ടും നമ്മൾ ഒത്തുകൂടി, വീണ്ടും നമ്മൾ ഒത്തുകൂടി, താളോ മുട്ടി മേളും കൂട്ടി, താരങ്ങളെ ഒപ്പം കൂട്ടി. സാധാരണത്തിലാ, സാധാരണ ആകാശത്തിലാണ് താരങ്ങൾ, നക്ഷത്രങ്ങൾ. ഇന്ന് താരങ്ങൾ ഈ സ്നേഹതീരത്തിലെ നിങ്ങളാണ്. താരങ്ങളെ ഒപ്പം കൂട്ടി ആട്ടമാടി പാട്ടും പാടി, ആഹാ, ആട്ടമാടി പാട്ടും പാടി, ആനന്ദത്തിൻ പൂക്കൾ ചൂടി, ആനന്ദത്തിൻ പൂക്കൾ ചൂടി, ആനന്ദത്തിൻ പൂക്കൾ ചൂടി, ആനന്ദത്തിൻ പൂക്കൾ ചൂടി, നമ്മളെല്ലാം ഒന്നു ചേർന്ന്, നമ്മളെല്ലാം ഒന്നു ചേർന്ന്, നമ്മളെല്ലാം ഒന്നു ചേർന്ന്, നമ്മളെല്ലാം ഒന്നു ചേർന്ന്, നന്മത്തോപ്പായിന്ന് തീർന്ന്, നന്മത്തോപ്പായിന്ന് ചേർന്ന്, നമ്മൾ പാടും ഐക്യഗാനം, പാടും ഐക്യഗാനം, നമ്മൾ പാടും ഐക്യഗാനം, നമ്മൾ പാടും ഐക്യഗാനം, സന്മനസ്സിൻ സ്നേഹസൂനം, സന്മനസ്സിൻ സ്നേഹസൂനം,
നമ്മളെല്ലാം ഒന്നു ചേർന്ന് എല്ലാരും നമ്മളെല്ലാം ഒന്നു ചേർന്ന് നമ്മളെല്ലാം ഒന്നു ചേർന്ന് നമ്മളെല്ലാം ഒന്നു ചേർന്ന് നമ്മളെല്ലാം ഒന്നു ചേർന്ന് നന്മത്തോപ്പായിന്ന് തീർന്ന് 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 ഇവരുടെ മുഖത്തുള്ള സന്തോഷത്തിന് ഒരു തിരികത്തിക്കാൻ ഈ വരവ് കാരണമായെങ്കിൽ ഞങ്ങൾ ധന്യരാണ്. ഞാനും മിർഷാദക്കും ധന്യരാണ്. തീർച്ചയായും നിങ്ങൾ ഇവിടുന്ന് ചിരിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ പുഞ്ചിരിക്കുന്നുണ്ട്. അവർ ചുണ്ടുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് പുഞ്ചിരിക്കുന്നത്. ആ പുഞ്ചിരിയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകം മുഴുവൻ കാണേണ്ടത്. തീർച്ചയായും ഇനിയും മറ്റൊരവസരത്തിൽ ഈ സ്നേഹതീരത്തിലേക്ക് ഞങ്ങൾ വരും. നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളുടെ ഒപ്പം ചേരാനും നിങ്ങളുടെ ഹൃദയം കവരാനും ഞങ്ങളുടെ ഹൃദയത്തോടൊപ്പം നിങ്ങളെ ചേർത്ത് വെക്കാനും. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചുറ്റുവട്ടത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, വരും ദിവസങ്ങളിൽ സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ഇവിടെ കഴിയാനുള്ള തൗഫീക്ക് ദൈവം നൽകട്ടെ, ജഗദീശ്വരൻ നൽകട്ടെ, ദൈവം നൽകട്ടെ, അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ സ്നേഹതീരത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരുപാട് കലാകാരന്മാരുണ്ടെന്ന്. ഒരുപാട് കലാകാരന്മാർ ഏതോ വഴിയിൽ വെച്ചുകൊണ്ട് തിരശ്ശീല താണുപോയ പ്രിയപ്പെട്ടവർ, ആ തിരശ്ശീല വീണ്ടും പൊക്കുകയാണ്. അപ്പം പ്രഭാകരേട്ടൻ ചെറുപ്പകാലത്തൊക്കെ പാടി നടന്ന, സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പേരെ വലയിൽ വീഴ്ത്തിയ പാട്ടുകൾ അദ്ദേഹം ഇപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുകയാണ്. നമ്മളേറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട്, ആ പാട്ട് പ്രഭാകരേട്ടൻ പാടുകയാണ്, പെരിയാരേ എന്ന പാട്ട്. യെസ്, കുളിരും കൊണ്ട കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോവാനൊരുങ്ങുകയാണല്ലോ, പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോവാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ പോകണം, ഇവരാത്രി കാണേണം, ആലുവ ശിവരാത്രി കാണേണം നീ. പെരിയാറേ പെരിയാറേ, പർവ്വത നിരയുടെ പനിനീരെ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും ഒരു മലയാളി പെണ്ണാണ് നീ, ഒരു മലയാളി പെണ്ണാണു നീ. നാടകത്തിന് നീര് നൽകേണം, നാടോടിപ്പാട്ടുകൾ പാടേണം, നാടകത്തിന് നീര് നൽകേണം, നാടോടിപ്പാട്ടുകൾ പാടേണം. കടൽ നീച്ചെല്ലണം കാമുകനെ കാണണം, കല്യാണമറിയിക്കണം നിന്റെ കല്യാണമറിയിക്കണം. കടലിൽ നീ ചെല്ലണം കാമുകനെ കാണണം, കല്യാണമറിയിക്കണം നിന്റെ കല്യാണമറിയിക്കണം. പെരിയാറേ പെരിയാറേ, പർവ്വതനിരയുടെ പനിനീരേ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, നീ ഒരു മലയാളി പെണ്ണാണു നീ. ആ പ്രഭാരട്ടിന്റെ മനോഹരമായ ഒരു പാട്ടാണ് കേട്ടത്. നമുക്കൊരു പാട്ട് കൂടി ഇവിടുന്ന് കേൾക്കല്ലേ. ആരാ പാടുന്നേ? ഓക്കെ, പേര് മറന്നുപോയി. രാമകൃഷ്ണനാണ് അടുത്ത പാട്ട് പാടുന്നത്. ഞാൻ പറഞ്ഞല്ലോ പഴയ കാലത്തൊക്കെ ഒരുപാട് വേദികളിൽ വിലസിയ കലാകാരന്മാരെ ഇവരൊക്കെ, അത് ഇടക്ക് എവിടെയോ വെച്ച് ആ തിരശ്ശീല താണുപോയി, പക്ഷെ വീണ്ടും നമ്മൾ സ്നേഹതീരം ആ തിരശ്ശീൽ വരുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന് വേണ്ടി നമുക്ക് കാതോർക്കാം. ഓക്കെ, എല്ലാരും ചൊല്ലിണ് എല്ലാരും ചൊല്ലിണ് കല്ലാണ് നെഞ്ചിടുന്ന് കരിങ്കല്ലാണ്
കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോ നീടക്കൂ ഇതിൻ്റെ ചുണ്ടാണ് കണ്ടതയ്യ ചക്കരാ ചുണ്ടാണ് കണ്ടതയ്യ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിടന്ന് കൊടുങ്കാടാണ് കൊടുങ്കാടാണ് കരളിടന്ന് കളിയന്ന കിളിവാനൻ വെറ്റീല തിന്നെ ചുണ്ടൊന്നു ചൊപ്പിക്കണം എൻ്റെ ചുണ്ടൊന്നു ചൊപ്പിക്കണം നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടുങ്കാടാണ് കൊടുങ്കാടാണ് കരളിലെന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാർ നമുക്ക് കേട്ടാലും കേട്ടാലും മതി വരാത്ത നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർമ്മ വരുന്ന ഒരുപാട് ആൾക്കാരുടെയുണ്ട്. ഈ സ്നേഹതീരത്തിൻ്റെ ഈ നിമിഷം ധന്യമാക്കാൻ വേണ്ടി ഒരുപാട് പേരോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഇവർ മറ്റൊരു പരിപാടിയുമായി വയനാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ പരിപാടി ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ പ്രിയപ്പെട്ട സ്നേഹതീരത്തിലെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സ്നേഹനിധികളെ കാണാൻ ഞങ്ങൾ ഇവിടേക്ക് വരും. അതിന് തൽക്കാലം നമ്മളിവിടെ തിരശ്ശീല താഴ്ത്തുകയാണ്. നല്ലൊരു പാട്ട് വേണ്ടത് നല്ലൊരു പാട്ട് വേണ്ടേ പാട്ടില്ല അതല്ലേ. അതിന്റെ മുമ്പ് നമുക്ക് സിദ്ദീഖയുടെ ചെറിയൊരു കാര്യം ചോദിക്കേണ്ടിയിരുന്നു. കാര്യങ്ങൾ ഇപ്പം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, വൃദ്ധരായ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇനിയും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു സ്ഥായിയായ സംവിധാനമല്ല, വാടക ബിൽഡിങ്ങിലാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഇതൊരു സ്വന്തം ബിൽഡിങ്ങിലേക്ക് അല്ലെങ്കിൽ സ്ഥലത്തൊരു ബിൽഡിങ് നിർമ്മിച്ച് അതിലേക്ക് മാറാൻ പോകുന്ന ഒരു സന്തോഷം അല്ലേ ഇന്നലെ പങ്കുവെച്ചു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, സത്യത്തിൽ ഇതിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതിനെ നടത്തിപ്പൊക്കെ എങ്ങനെയാണ്? അത് കുറച്ച് ആളുകളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു തീർച്ചയായിട്ടും നമ്മൾ ട്രസ്റ്റ് അംഗങ്ങൾ 11 പേരാണ്. പിന്നെ 21 എക്സിക്യൂട്ടീവ് മെമ്പർമാർ, അത് നമ്മുടെ കളക്ഷൻ, അതായത് നമ്മുടെ വളണ്ടിയർമാരായിട്ട്. പിന്നെ എല്ലാം സുമനസ്സുകളായ ആളുകളാണ്. കരുണ പറ്റാത്ത ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇത് നടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 73 സെൻറ് സ്ഥലം നമ്മൾ അഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് വാങ്ങിക്കാൻ വേണ്ടി. അത് ഫറൂഖ് കോളേജിൻ്റെ പ്രകവശത്താണ്. ഈ ഫറൂഖ് കോളേജ് ഇവിടെ നിന്ന് 500 മീറ്റർ പ്രകവശത്താണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്നത് സത്യത്തിൽ ഈ 73 സെൻറ് നമ്മൾ അഗ്രിമെൻ്റ് എഴുതിയിട്ട് നമ്മുടെ സാമ്പത്തിക പ്രയാസം കൊണ്ട് നമ്മൾ തൽക്കാലം 20 സെൻറ് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതും സുമനസ്സുകളായ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ സഹായങ്ങളാണ്. അതിൽ നമ്മൾ ഇൻഷാല്ലാ ഒരു നല്ലൊരു വീട് വെച്ച് അവിടെ ഇവരെ പാർപ്പിക്കണം. മാത്രവുമല്ല, ബാക്കിയുള്ള വസ്തു കൂടെ വാങ്ങിച്ചാലേ നമ്മുടെ പദ്ധതി പൂർത്തിയാവുകയുള്ളൂ. ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കിതിന് പിന്നിലുണ്ട്. നമ്മുടെ മൈനൂട്ടായി പ്രയാസപ്പെടുന്ന, മൈനൂട്ടായ മെൻ്റൽ ഡിസോർഡറായ ആളുകളുണ്ട്, അവരെ കൂടെ അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് ആളുകളുടെ സഹായം കിട്ടേണ്ടതുണ്ട്. നമ്മളൊക്കെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണ്. നമ്മുടെ ഈ ജോലികൾക്കിടയിൽ, ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള തീർച്ചയായിട്ടും ഉദാരമതികളായ ആളുകളിൽ നമുക്ക് ഇനിയും സഹായം കിട്ടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സ്ഥലം കൂടെ വാങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ബിൽഡിംഗ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് ആ ബിൽഡിംഗ് ഉണ്ടാക്കിത്തരുന്നത്, ആ വസ്തു വാങ്ങാനുള്ള 25 ലക്ഷം തന്നതൊക്കെ കോയ ആൻഡ് കമ്പനി, ഹൈദരാബാദിലെ കോയ ആൻഡ് കമ്പനിയുടെ MD സലീം സാറും അതുപോലെ അക്ബർ സാറുമാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരൊക്കെ ഇവിടെ നിന്ന് സന്ദർശിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. ഒരുപാട് വിനോദ് കോവൂർ വന്നിരുന്നു, അതുപോലെ നിർമ്മൽ പാലായി വന്നിരുന്നു, തുടങ്ങിയ ഒരുപാട് കലാകാരന്മാർ ഇവിടെ വന്ന് ഇവരെ സന്തോഷിപ്പിക്കാൻ പാടാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഇനിയും ഒരുപാട് ആളുകൾ കടന്നു വരും, കടന്നു വരണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള സുമനസ്സുകളായ ആളുകളുടെ ഇടപെടലിൽ നിന്നാണ് ഇതൊക്കെ വളർന്നു വരുന്നത്. ഞങ്ങളുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല എന്നതാണ് ഇതിൻ്റെ സത്യം. ഒരു സംശയം പറഞ്ഞത്, ഭക്ഷണം ഇപ്പോൾ നമുക്ക് വിളമ്പി കൊടുത്താൽ മതി, അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷേ ഇവർക്ക് രോഗങ്ങളുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഷുഗറുള്ള ആളുകൾ ഉണ്ടല്ലോ അല്ലേ, പ്രഷറുള്ള ആളുകൾ, പല രോഗങ്ങൾ. അപ്പോൾ ഇവർക്ക് യഥാസമയമുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നതാരാണ്? ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. ഇവിടെ വളണ്ടിയർമാരുണ്ട്, പറഞ്ഞ 21 അംഗ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, അതെല്ലാം ഇവരെ പരിപാലിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. ഇവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും.
പിന്നെ പ്രയാസപ്പെടുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ബീച്ച് ഹോസ്പിറ്റലോ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തിക്കും. പെട്ടെന്ന് നമുക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്, ഗുരുതരകരമായ ബുദ്ധിമുട്ടുള്ള സ്ട്രോക്കോ ബ്ലോക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പ്രാഥമികമായ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവർ റിക്കവർ ചെയ്ത് കൊണ്ടുവരും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയർമാൻ അരുൺ സാർ എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറഞ്ഞാൽ കുറ്റിയാടിന്ന് നവാസ്, നവാസൊക്കെ ഇവിടെ കാക്ക മിക്കവാറും സമയങ്ങളിലൊക്കെ ഇവിടെ സന്ദർശിക്കാറുള്ളതാണ്. കാക്ക ഏകദേശം ഒരു വർഷം മിർഷാദ് ഇവിടെ സന്ദർശിക്കാവുന്ന ഒരു വർഷം മുമ്പാണ്. അപ്പൊ മിർഷാദ് കാക്ക അന്നോട്ട് ഇങ്ങനെ ഞങ്ങളായിട്ട് വളരെ മിങ്കിൾ ചെയ്ത് പോകുന്നതാണ്. എന്ത് കാര്യങ്ങളും അഭിപ്രായം പറയും, കൂടെ കൂടെ ഇംതിയാസ് വഴി ഞങ്ങളുടെ പിന്നെ സുഖവരങ്ങൾ അന്വേഷിക്കും. ഞങ്ങളപ്പോൾ ഇന്നലെ ഇംതിയാസ് വന്ന് വൈകിട്ട് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പൊ അതിലും സന്തോഷം, പിന്നെ കാക്കോട് വന്നതിൽ അതിലും പെരുത്ത് സന്തോഷം. ഓ ഇനിയും വരണം. യെസ് അരുണേട്ടാ, ശരിക്കും യഥാർത്ഥത്തിൽ ഇപ്പം സിദ്ദീഖയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ സ്വന്തമായൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായൊരു സമ്പാദ്യപദ്ധതി ഉണ്ടാക്കാനോ അല്ല നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക്, ആരോരുമില്ലാത്തവർക്ക് ഒരു തണലും തുണയുമാകാൻ വേണ്ടി ഒരു ഭവനം, ഈ ഭവനം സൗകര്യമുണ്ടെങ്കിലും ഇതിനേക്കാൾ സൗകര്യമുള്ളൊരു ഭവനം, ജീവിതത്തിലൊരിക്കലും സന്തോഷം പെട്ടുപോകാത്ത നല്ലൊരു സ്ഥലം അവർക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി സ്വമനസ്സുകൾ മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും ഈ വരവ് നമ്മള് ലോകത്ത് എവിടെ പോയാലും നമ്മൾ കേൾക്കുന്നൊരു പാട്ടുണ്ടല്ലേ, മധുവർണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാദീനേഴിൽ ലെങ്കി മാറിയുന്നോളെ ലെങ്കി നിങ്ങൾ പാട്, ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ മധുവർണ. എല്ലാവരും ചേരെ ഒന്ന് കൈമുട്ട് വെറുതെ, മധുവർണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാദീനേഴിൽ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ. നമ്മളിങ്ങനെ ഉച്ചസമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ ചുവട്ടിലേക്ക് ഒരു കൂറ കയറിപ്പോൾ എന്തായിരിക്കും സ്തുതി, എന്തായിരിക്കും സ്തുതി? രാഘവട്ട, കുമാരേട്ടാ, മുഹമ്മദ് ഖാ, ചോറും തിന്നുറങ്ങി ഞാൻ പെരും കൂർക്കം വലിക്കുമ്പം കൂറ വന്നെൻ്റെ കാതിൽ കേറിതീരെ മാറുന്നില്ലല്ലോ പാടച്ചോനെ ശരം പോലെ തല ചോറിലേക്കാത് മണ്ടിക്കേറി. ഇത് സാധാരണ ചോറിലേക്കല്ല കയറിയത്, തലച്ചോറിലേക്കാണ്. സൂചിക്കോലെടുത്ത് ഞാൻ തല കുത്തിത്തൂരന്നേ മോചനം ലഭിക്കാതെ പാറ കൂറന്നുഴഞ്ഞേ നാടിയും ഞാരമ്പൂകൾ കയ്യും കാലും കുഴഞ്ഞ് പേടിച്ച് വിറച്ച് ഞാൻ അന്തം വിട്ട് വാലഞ്ഞേയ അല്ലാ കൂറാക്കി കിരികിരികിരികാതിനകത്ത് എൻ്റല്ലാ നാട്ടുകാരുടെ കണ്ണ് കലങ്ങി വീട്ടുകാരത് കേട്ടുകലങ്ങി കൂറ ചെവിട്ടിൽ നിന്ന് മാറ പുന്നാരക്കുട്ടി കൂറ നൽകാം വിളമ്പി നല്ലൊരു പായസ കഞ്ഞി നിനക്ക് മെല്ലെ ഇറങ്ങി നടക്ക് വഴിക്ക് ചോറും തിന്നുറങ്ങി ഞാൻ പേരും കൂർക്കം വലിക്കുമ്പം കൂറ വന്നെൻ്റെ കാതിൽ കേറി തീരെ മാറുന്നില്ലല്ലോ പാടച്ചോനെ ശാരം പോലെ തല ചോറിയിലേക്കാത് മണ്ടിക്കേറി. ആലിക്കാൻ്റെ ആറാമത്തെ അറ്റക്കനിയാം വീടൊരു മറിയം ആടീനെത്തീറ്റാൻ പോയ നേരം റബ്ബെ ആലിൻ്റെ ചുവട്ടിൽ ചില റുഹാനി മറിയാനെ കണ്ട് ആശിച്ച് വരുത്തിയ കോലം ആകപ്പാടഞ്ചോ പത്തോ സെൻറ്റാണെൻ്റെ പുരയിടം അതുപോലും പണയത്തിലാക്കി എൻ്റെ കെട്ടിയോളെ കാതും കഴുത്തൊക്കെ പാറിച്ചതും വിറ്റ് കടലൊന്ന് കടക്കുവാൻ നോക്കി ആരംഭം തുളുമ്പും ജൻകാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ എന്നിൽ ആനന്ദിത്താശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കൂടിച്ചിടുവാനേ അല്ലേ. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പാട്ടുകൂടി പാടി അവസാനിപ്പിക്കാം. ഇപ്പോൾ എല്ലാവരും ചേർന്ന് പാടണം ഈ പാട്ട്. അപ്പോൾ ഞാൻ പാട്ടെ, ഞാനൊരു വരി പാടും, നിങ്ങൾ ഏറ്റുപാടുക കേട്ടോ. കുമാരേട്ടാ,
അല്ലെങ്കിൽ കാര്യം പറയേ കുറടി ആ വീണമിട്ടി ഈണംപാടി വീണമിട്ടി ഈണംപാടി വീണ്ടും നമ്മൾ ഒത്തുകൂടി ആഹാ വീണ്ടും നമ്മൾ ഒത്തുകൂടി താളോ മുട്ടി മേളും കൂട്ടി താരങ്ങളെ ഒപ്പം കൂട്ടി സാധാരണത്തിലാ സാധാരണ ആകാശത്തിലാണ് താരങ്ങൾ നക്ഷത്രങ്ങൾ ഇന്ന് താരങ്ങൾ ഈ സ്നേഹതീരത്തിലെ നിങ്ങളാണ് താരങ്ങളെ ഒപ്പം കൂട്ടി ആട്ടമാടി പാട്ടും പാടി ആഹാ ആട്ടമാടി പാട്ടും പാടി ആനന്ദത്തിൻ പൂക്കൾ ചൂടി ആനന്ദത്തിൻ പൂക്കൾ ചൂടി നമ്മളെല്ലാം ഒന്നു ചേർന്ന് നന്മത്തോപ്പായിന്ന് തീർന്ന് നമ്മൾ പാടും ഐക്യഗാനം ആഹാ പാടും ഐക്യഗാനം നമ്മൾ പാടും ഐക്യഗാനം നമ്മൾ പാടും ഐക്യഗാനം സന്മനസ്സിൻ സ്നേഹസൂനം സന്മനസ്സിൻ സ്നേഹസൂനം നമ്മളെല്ലാം ഒന്നു ചേർന്ന് നമ്മളെല്ലാം ഒന്നു ചേർന്ന് നന്മത്തോപ്പായി ഇവരുടെ മുഖത്തുള്ള സന്തോഷത്തിന് ഒരു തിരികത്തിക്കാൻ ഈ വരവ് കാരണമായെങ്കിൽ ഞങ്ങൾ ധന്യരാണ്. ഞാനും മിർഷാദക്കും ധന്യരാണ്. തീർച്ചയായും നിങ്ങളിവിടുന്ന് ചിരിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ പുഞ്ചിരിക്കുന്നുണ്ട്. അവർ ചുണ്ടുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് പുഞ്ചിരിക്കുന്നത്. ആ പുഞ്ചിരിയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകം മുഴുവൻ കാണേണ്ടത്. തീർച്ചയായും ഇനിയും മറ്റൊരവസരത്തിൽ ഈ സ്നേഹതീരത്തിലേക്ക് ഞങ്ങൾ വരും. നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളുടെ ഒപ്പം ചേരാനും നിങ്ങളുടെ ഹൃദയം കവരാനും ഞങ്ങളുടെ ഹൃദയത്തോടൊപ്പം നിങ്ങളെ ചേർത്ത് വെക്കാനും. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചുറ്റുവട്ടത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, വരും ദിവസങ്ങളിൽ സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇവിടെ കഴിയാനുള്ള തൗഫീക്ക് ദൈവം നൽകട്ടെ, ജഗദീശ്വരൻ നൽകട്ടെ, ദൈവം നൽകട്ടെ, അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട വാങ്ങുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.